ഇന്ത്യയുടെ ഡിജിറ്റൽ വിപ്ലവം ജനാധിപത്യത്തിലും ജനസംഖ്യയിലും സമ്പദ്വ്യവസ്ഥയിലും വേരൂന്നിയതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ യുവാക്കളുടെ സംരംഭങ്ങളും നവീന ആശയങ്ങളുമാണ് ഇതിനുള്ള ഊർജ്ജമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ സാങ്കേതിക പരിണാമവും വിപ്ലവവും എന്ന വിഷയത്തിൽ സിഡ്നി ഡയലോഗിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. അഞ്ച് മേഖലകളെ കേന്ദ്രീകരിച്ചാണ് രാജ്യത്ത് പരിവർത്തനം നടക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വിപുലമായ പൊതുവിവര അടിസ്ഥാന സൌകര്യം ഇന്ത്യ നിർമ്മിക്കുകയാണ്. 1.3 ബില്യണിലധികം ഇന്ത്യക്കാർക്ക് സവിശേഷമായ ഡിജിറ്റൽ ഐഡന്റിറ്റിയുണ്ട്. 6 ലക്ഷം ഗ്രാമങ്ങളെ ബ്രോഡ്ബാൻഡുമായി ബന്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് രാജ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വി ആർ ഓൺ അവർ വേ ടു കണക്ട് 600,000 വില്ലേജസ് വിത്ത് ബ്രോഡ്ബാൻഡ്. വി ഹാവ് ബിൽറ്റ് the world's most efficient payment infrastructure, the UPI. Over 800 million Indians use internet. 750 million are on smartphones. We are one of the largest consumer of data per capita and have one of the cheapest data in the world. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ജനങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനം കൊണ്ടുവരികയാണ്. ലോകത്ത് തന്നെ മൂന്നാമത്തേതും അതിവേഗം വളരുന്നതുമായ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റമാണ് ഇന്ത്യയ്ക്കുള്ളത്. ആരോഗ്യം, വിദ്യാഭ്യാസം മുതൽ ദേശീയ സുരക്ഷ വരെയുള്ള എല്ലാ മേഖലകളിലെയും പ്രശ്നങ്ങൾക്ക് സ്റ്റാർട്ടപ്പുകൾ പരിഹാരങ്ങൾ നൽകുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ വ്യവസായ സേവന മേഖലകൾ വലിയ ഡിജിറ്റൽ പരിവർത്തനത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. കാർഷിക മേഖലയിലും പരിവർത്തനം നടക്കുകയാണ്. 5G, 6G തുടങ്ങിയ ടെലികോം സാങ്കേതിക വിദ്യയിൽ തദ്ദേശീയമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനാണ് ഇന്ത്യ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ ഈസ് വൺ ഓഫ് ദ ലീഡിംഗ് നേഷൻ ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, എസ്പെഷ്യലി ഇൻ ഹ്യൂമൻ സെന്റർഡ് ആൻഡ് എഥിക്കൽ യൂസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. വി ആർ ഡെവലപ്പിംഗ് സ്ട്രോങ് കപ്പബിലിറ്റീസ് in cloud platforms and cloud computing. This is key to resilience and digital sovereignty. ഇന്തോ-പസഫിക് മേഖലയിലും ഡിജിറ്റൽ ലോകത്തും ഇന്ത്യ സുപ്രധാന പങ്കാണ് വഹിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഡിജിറ്റൽ സാങ്കേതിക രംഗത്തെ വളർച്ച ലോകത്ത് വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. ക്രിപ്റ്റോ കറൻസി പോലുള്ള മേഖലകളിൽ ലോക ജനാധിപത്യ രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.